വാഹന നികുതി വെട്ടിപ്പിന് പിഴയടക്കില്ലെന്ന് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി കാരാട്ട് ഫൈസൽ. പോണ്ടിച്ചേരിയിൽ രജിസ്റ്റർ ചെയ്ത വാഹനം നികുതി വെട്ടിച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 7 ലക്ഷത്തിൽ പരം രൂപ പിഴയടക്കാനാണ് മോട്ടോർ വാഹന വകുപ്പ് ആവശ്യപ്പെട്ടത്. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ജനജാഗ്രതാ യാത്രയോടെയാണ് കൊടുവള്ളി നഗരസഭാ കൌൺസിലറും സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയുമായ കാരാട്ട് ഫൈസലിന്റെ ആഡംബര വാഹനം വിവാദ കേന്ദ്രമാകുന്നത്. മിനി കൂപ്പർ കേന്ദ്രീകരിച്ച് മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ വ്യാജ മേൽവിലാസത്തിലാണ് പോണ്ടിച്ചേരിയിൽ കാർ രജിസ്റ്റർ ചെയ്തിരുന്നതെന്ന് കണ്ടെത്തി. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ രേഖകളുമായി ഹാജരാകാൻ കാരാട്ട് ഫൈസലിന് കേരളത്തിലെയും പോണ്ടിച്ചേരിയിലെ മേൽവിലാസങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പ് നോട്ടീസ് അയച്ചിരുന്നു. പോണ്ടിച്ചേരി മേൽവിലാസത്തിൽ അയച്ച നോട്ടീസിന് അങ്ങനെ ഒരു മേൽവിലാസക്കാരനില്ലെന്ന മറുപടിയാണ് കിട്ടിയതെന്ന് ജോയിന്റ് RTO നൽകിയ ഈ വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. വാഹനരേഖകൾ കാരാട്ട് ഫൈസൽ ഇനിയും ഹാജരാക്കിയിട്ടുമില്ല. ഇതിനിടെ നികുതി വെട്ടിച്ചയിനത്തിൽ 7,74,800 രൂപ പിഴയടയ്ക്കാൻ ഫൈസലിന് വീണ്ടും മോട്ടോർ വാഹന വകുപ്പ് നോട്ടീസ് നൽകി. ഈ നോട്ടീസിന് കിട്ടിയ മറുപടിയിലാണ് നികുതി അടയ്ക്കില്ലെന്ന് കാരാട്ട് ഫൈസൽ പറയുന്നത്. കൊടുവള്ളി RTOയ്ക്ക് കാരാട്ട് ഫൈസൽ നൽകിയ മറുപടി ഇങ്ങനെ: പോണ്ടിച്ചേരിയിൽ രജിസ്റ്റർ ചെയ്ത വാഹനം പൂർണ്ണമായും അവിടെയാണ് ഉപയോഗിക്കുന്നത്. വാങ്ങിയ ശേഷം 2-3 ദിവസം മാത്രമാണ് കേരളത്തിൽ ഓടിയത്. അതിനാൽ നികുതി അടയ്ക്കേണ്ട കാര്യമില്ല. അതേസമയം കാരാട്ട് ഫൈസലിനെതിരെ എന്ത് തുടർ നടപടി സ്വീകരിക്കണമെന്ന് ആരാഞ്ഞ് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് അയച്ച കത്തിന് ഇനിയും RTOയ്ക്ക് മറുപടി കിട്ടിയിട്ടില്ല. വ്യാജ മേൽവിലാസത്തിൽ പോണ്ടിച്ചേരിയിൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്ത് നികുതി വെട്ടിപ്പ് നടത്തിയ സിനിമാ താരങ്ങൾക്കെതിരെ കേസെടുത്ത് തുടർ നടപടികൾ സ്വീകരിച്ചിട്ടും ഇടത് കൗൺസിലറായ കാരാട്ട് ഫൈസൽ സുരക്ഷിതനാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.